ഇങ്ങനെ ഒരു പേരോ അല്ലെങ്കിൽ ഇതുപോലെ എന്നെ സുഖിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പേജോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബ് ചാനലോ എങ്ങാനും വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും തന്നെ അതിൽ മെസ്സേജ് അയക്കുകയോ കാര്യങ്ങൾ സംസാരിക്കുകയോ പാസ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. കാരണം എന്റെ അറിവോടുകൂടിയല്ല ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ രംഗമാകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ തന്നെ ഇത് ചെയ്യുന്നത്, നിങ്ങളൊക്കെ വിചാരിക്കും നിങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം ഞാനാണ് അനുഭവിക്കുന്നത്. എല്ലാവരും വന്ന് എനിക്കായിരിക്കും എന്നെയായിരിക്കും ആളുകൾ പിടിച്ചു നിർത്തി തേജോവധം ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങളൊക്കെ അങ്ങനെ കരുതിയായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നേരെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെയാണ് അത് വരുന്നത്. നിങ്ങളുടെ ID, ഫോൺ നമ്പർ എല്ലാം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിൻ്റെ എല്ലാ ദോഷങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പൊ ആളുകൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ഇത് ചോദിച്ച് നാഗയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഇതുപോലെയുള്ള ഒരുപാട് ഐഡികൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നു, ഇത്തരം കാര്യങ്ങൾ വരുവാണെങ്കിൽ അത് ഞാനല്ല. പിന്നെ ഈ പേര് കണ്ടോ എല്ലാവരും, മുർഷിദ മുബീന്ന്. ഇതാണ് നേരത്തെ, അതായത് 1-2 വർഷത്തിന് മുമ്പ്, മറ്റോ എനിക്ക് വർഷം ക്ലിയർ ആയിട്ട് അറിയില്ല, ആ സമയത്ത് വിസ്മയ ന്യൂസിന് ഞാൻ കൊടുത്ത ഇന്റർവ്യൂ. ഈ പേരിൻ മുഖേനയായിരുന്നു അക്കൗണ്ടിൽ നിന്നും എന്റെ പേരും പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിച്ചുകൊണ്ടേയിരുന്നത് പലരിൽ നിന്നും. ഈ പേരായിരുന്നു വിസ്മയ ന്യൂസ് ചാനൽ. ആ അഡ്രസ്സ് ഞാൻ അവരിവിടെ വന്നപ്പോ അഡ്രസ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത, പക്ഷെ ആ വിസ്മയ ന്യൂസ് ചാനൽ ആ അഡ്രസ് ഇട്ടില്ല. പകരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അവര് വാർത്തയിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പേരിൽ നിന്നാണ്, കാരണം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനൊരു പേരുണ്ടാക്കിയിട്ട് അവരുടെ സ്വന്തം അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ അവരുമായിട്ട് സംസാരിക്കുന്നവർക്ക് പാസ് ചെയ്യും. എന്നിട്ട് ഫോൺ നമ്പർ എന്റെ കൊടുക്കും. ഫോൺ നമ്പർ ലാസ്റ്റ് 363 നമ്പർ കൊടുക്കുക. എന്നിട്ട് പറയാം അവിടേക്ക് വാ, അവിടേക്ക് വന്നാലേ എന്റെ സംസാരം കേൾക്കാതെ നിങ്ങളുടെ ചാറ്റ് ചെയ്യും. അങ്ങനെ പലരും മറ്റേ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തിട്ട് എന്റെ ഫോൺ നമ്പറിൽ വന്ന് എന്നോട് വന്ന് ഉടക്കാൻ വരുന്നതും ഒക്കെ, അങ്ങനെ ഒരുപാട് പേരുടെ പണം പോയിട്ടുണ്ട് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നാണ്ട് ഈ പറച്ചിലിന്റെ കൂടെ ഞാൻ ഇട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടോ, അവിടെ ഒരു നല്ല സുന്ദരിയായ സ്ത്രീകളുടെ ഫോട്ടോസ് ഒക്കെയാണ് അതിനകത്തിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിലെങ്ങനെ ചെന്ന് നിങ്ങൾ പെടരുത്. ഇപ്പൊ വാട്സപ്പിൽ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നു, പറയുന്നു, അവരൊക്കെ ഇതിന്റെ നിജസ്ഥിതി അറിയുന്നു. പലരും എന്റെ അരികിൽ ചാനൽ പ്രവർത്തകർ വന്ന് ചോദിക്കുന്നു, ഞാൻ അവർക്ക് മറുപടി കൊടുക്കുന്നു. അപ്പോഴേ നിയമപരമായിട്ടൊക്കെ പലരും നീങ്ങും, കാരണം നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെയും പെടുത്തും. എന്റെ പേരും പറഞ്ഞു പലരും എന്താണ് പറയുന്നത്, ഞാനാണ് വഞ്ചക, ഞാനാണ് ചതച്ചി, ഞാനാണ് പറ്റിപ്പുകാരി എന്നാണ്. പക്ഷെ യഥാർത്ഥ മുഖങ്ങൾ വെളിയിലേക്ക് വരുമ്പോൾ ആരാണ് പറ്റിക്കുന്നതെന്നും ആരാണ് ചതിയരെന്നും ആരാണ് വഞ്ചകരെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ പോലീസ് മുഖേനയും നിയമം മുഖേനയൊക്കെ ആ യഥാർത്ഥ ID ഉണ്ടാക്കിയവരെയും അങ്ങനെ ഇരുന്ന് മെസ്സേജ് ഇടുന്നവരെ എല്ലാവരുടെയും തനി സ്വഭാവരൂപം പുറത്തേക്ക് വരും. അവിടെ എനിക്ക് നാണിക്കാനോ മാനിക്കാനോ മാനക്കെടാനോ ഒന്നുമില്ല. അവരായിരിക്കും സമൂഹത്തിന് മുന്നിലായാലും അവരുടെ അച്ഛന്റെ മുന്നിലായാലും അമ്മയുടെ മുന്നിലായാലും ബന്ധുക്കളുടെ മുന്നിലായാലും നാണോ മാനോ കിട്ടു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തോ. എന്റെ പേരിൽ ഇങ്ങനെയൊക്കെ വരുന്ന നാഗച്ചേച്ചിയുടെ സപ്പോർട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ നാഗച്ചേച്ചിയുടെ ധൈര്യമുണ്ട്, അങ്ങനെയൊക്കെ അനുഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകളും ഇങ്ങനെ വരും. അതിലൊന്നും ചെന്ന് പെടരുത്. ഞാനത് പല ആവർത്തി പറഞ്ഞതാണ്, വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്. ഇനി എന്നെയും കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ നല്ല തെറി വിളിച്ചു പറയാം. ഒരുപാട് ചാനലുകാർ ഇവിടെ വന്ന് വാർത്തകൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, നന്ദി, നമസ്കാരം. ഈ ID ആണ് എന്റെ പേരും പറഞ്ഞു ധാരാളം പണം അവരുടെ അക്കൗണ്ടിലേക്ക് എടുത്തുകൊണ്ടേയിരുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം. ഈ പേര് കണ്ടോ, ഇപ്പം പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയേക്കാണ് ഇവര്. എന്തോന്ന്, ശരിക്കും നിങ്ങൾ നാഗാസരന്ദ്രി ദേവിയുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ
ഈ ഗ്രൂപ്പിലേക്ക് വരിക, വന്ന അനുഗ്രഹം നേടുക. അഭിനന്ദനങ്ങൾ നാഗച്ചേച്ചി. മലയാള സിനിമയുടെ എന്ത് തളർച്ചയുടെ ഘട്ടത്തിൽ ഐ എന്ത് ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തിയ വടവൃക്ഷം ഷക്കീല എന്നൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നോട് ഇതാരാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് കൂടി എനിക്കറിയത്തില്ല. അപ്പൊ ഇതൊന്നും ഞാനല്ല. ഈ മുർഷിദ മുബീൻ മുർഷിദ മുബീന് ഈ ഇവരുടെ ഈ ഇവർക്കൊരു അക്കൗണ്ട് നമ്പർ ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് നമ്പർ. അതിലേക്കായിരുന്നു പണം ഇട്ടു കൊടുത്തുകൊണ്ടേയിരുന്നത്. ആ അക്കൗണ്ട് നമ്പറാണ് ഇവർ പാസ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ അടുക്കൽ മെസ്സേജിൽ സംസാരിക്കാൻ ചെല്ലുന്നവർക്ക്. അങ്ങനെ ഒരാള് അത് വിളിച്ചത് കൊണ്ടുവന്ന്. അപ്പൊ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, മനസ്സിലായല്ലോ. ഓക്കെ, നന്ദി, നമസ്കാരം.